പ്രിയമുള്ളവരെ, കാളികാവ് പഴയ ജുമഅത്ത് പള്ളി 200 വർഷത്തിലേറെ പഴക്കമുള്ള ഒരുപാട് മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഷാ സമര പോരാളി കുഞ്ഞിപ്പ, കാർഗിൽ രക്തസാക്ഷി വീരജവാൻ അബ്ദുൽ നാസർ, സഖാവ് കുഞ്ഞാലി തുടങ്ങിയവർ അന്തിയുറങ്ങുന്ന പഴയ ജുമഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രസിഡന്റ് മുഹമ്മദ് റാഫി മുസ്ലിയാരും ഖത്തീബ് മുജീബ് ദാരിമിയും പറയുന്ന കാര്യങ്ങളിലേക്ക്. സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ കാളികാവിലെ 1200 വർഷങ്ങൾ പഴക്കമുള്ള പഴയ ജുമഅത്ത് പള്ളിയുടെ പുനർനിർമ്മാണ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ജുമഅത്ത് പള്ളി എന്ന് പറയുമ്പോൾ പല അഹ്ലു ബൈത്തിൽപ്പെട്ട പല ആളുകളും അന്ത്യവിശ്രമം കൊള്ളുന്ന, അതേപോലെ തന്നെ ഭാഷാ സമരത്തിൽ വെടിയേറ്റ് മരിച്ച കുഞ്ഞിപ്പ പോലെയുള്ള, സഖാവ് കുഞ്ഞാലി പോലെയുള്ള ആളുകളൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളികാവ് പഴയ ജുമഅത്ത് പള്ളി 1200 വർഷക്കാലത്ത് ആയി പഴക്കം വന്ന് കാലഹരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കുക എന്ന് മഹല്ല് കമ്മിറ്റിയും നാട്ടുകാരും തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുനർനിർമ്മാണവും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം പുനർനിർമ്മാണം പൂർത്തിയാകുമെന്ന്, കഴിയുമെന്ന് നമുക്ക് തോന്നാത്ത ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പുറത്തുനിന്നുള്ളൊരു സഹായം ഞങ്ങൾക്ക് ആവശ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഞങ്ങൾക്ക് ഈ സംരംഭം, ഈ പൈതൃകം പുനർനിർമ്മിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് വിനീതമായി ഞങ്ങൾ ബഹുമാനരായ സഹോദരന്മാരെ, 1200 പഴക്കമുള്ള കാളികാവ് പഴയ ജുമഅത്ത് പള്ളി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോയും വീഡിയോയൊക്കെയാണ് മുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ കാളികാവ് മലയോര മേഖലയാണ്. ഒരുപാട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടി ആയതുകൊണ്ട് സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകൾ വളരെ കുറവാണ്. എന്നാലും അൽഹംദുലില്ല, ഇന്നേ വരെ ഈ നാട്ടുകാരായ ആളുകൾ വളരെയധികം മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ കാളികാവ് മേഖലയിൽ 6 പഞ്ചായത്തിലെ ഒരു കേന്ദ്ര പള്ളി എന്നുള്ള നിലക്ക് അത്യാധുനിക സംവിധാനത്തോടുകൂടെ നിർമ്മിക്കപ്പെടുന്ന ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വലിയ ഭീമമായ ഭാരിച്ച ഒരു സംഖ്യ ചെലവ് വരുന്നുണ്ട്. ഈ നാട്ടുകാരെ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പണി നടന്ന വകയിൽ തന്നെ കോൺട്രാക്ടർക്ക് 60 ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ട്. പിന്നെ പള്ളിയുടെ വയറിങ്, തേപ്പ്, പ്ലംബിങ്, പടവ്, അടിയിടൽ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പണികൾ ഇനി നടക്കാനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകുന്ന ഈ പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ ഈ ശബ്ദം കേൾക്കുന്ന, ഈ വോയിസ്, അതുപോലെ തന്നെ ഇത് കാണുന്ന എല്ലാ സഹോദര സഹോദരിമാരുടെയും സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ ഭവനമായ നിർമ്മാണത്തിന് വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ പരിശുദ്ധമായ റമദാനു ഷെരീഫിൽ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭാവനകൾ നൽകുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടിയും പിന്നെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കഴിയുന്ന പരമാവധി സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക്, നമ്മളെക്കൊണ്ട് കഴിയുന്നത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ് ഈ പള്ളി. നമുക്ക് ഒരു 6 മാസം കൊണ്ട് അല്ലേ സാർ, ഒരു 6 മാസം കൊണ്ടെങ്കിലും നമുക്ക് ഒരു പള്ളി ഇത് ഉദ്ഘാടനം കഴിക്കണം എന്നുള്ളതാണ്. ഏതായാലും ഇത് മാക്സിമം നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.